കേരയിൽ പദ്ധതിയുടെ സർവേയും കുറ്റിയിടലും ക്രമസമാധാന പ്രശ്നമായി രൂപകൊള്ളുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി. സാധാരണ വികസന പ്രക്രിയകളിലെല്ലാം തന്നെ ഭരണപക്ഷ പ്രതിപക്ഷ പോരാട്ടം സ്വാഭാവികമാണെങ്കിലും ഇവിടെ ഇത്തരമൊരു പദ്ധതി ബാധിക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധം, ആ പ്രതിഷേധത്തെ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ കൈവിട്ട് നിയന്ത്രണങ്ങൾ വിട്ട് സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇന്ന് ചങ്ങനാശ്ശേരിയിലുണ്ടായ സംഭവങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, നിലപാടുകളൊക്കെ ഏറ്റവും താഴെത്തട്ടിലെ ഗ്രാമങ്ങളിലെ അഫക്റ്റഡ് ആവുന്ന ജനങ്ങളുടെ വികാരത്തോടൊപ്പം ക്രമസമാധാന പ്രശ്നവുമായി രൂപം കൊള്ളുമ്പോൾ അതിനെക്കുറിച്ചാണ് നിഷ്പക്ഷ നിലപാടിൽ എനിക്ക് പറയാനുള്ളത്. വികസന പ്രക്രിയകൾ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം സാധാരണ ഉണ്ടാകാറുള്ളതാണ്. ദേശീയപാതയ്ക്ക് സ്ഥലമെടുത്തപ്പോഴും ഇതിനു മുമ്പ് എയർപോർട്ടുകൾക്ക് സ്ഥലമെടുത്തപ്പോഴും എയർപോർട്ടിൻ്റെ റൺവേയുടെ വീതി കൂട്ടുമ്പോഴുമെല്ലാം ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം സ്ഥലമെടുപ്പ് പ്രക്രിയയുടെ സങ്കീർണതയും അതിലൂടെ തങ്ങളുടെ വാസസ്ഥലവും ജീവിത സാഹചര്യങ്ങളും നഷ്ടപ്പെടുന്നതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ ആളുകൾക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത്തരം കാര്യങ്ങളെയൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്ന പാക്കേജുകളിലൂടെയും അല്ലെങ്കിൽ അതുമായി അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലൂടെയും ഒക്കെയാണ് അത് മറികടക്കാറുള്ളത്. ദേശീയപാതയുടെ വിഷയം തന്നെ എടുത്താൽ ഒരുപാട് പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഇവിടെ ആരും കയറരുത് എന്ന് ഫ്ലക്സ് ബോർഡുകളും ഒക്കെ വെച്ചിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാവരും വളരെ സംതൃപ്തിയോടെ കാശ് വാങ്ങി പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഇപ്പോൾ പലരും പറയുന്നത് ഹൈവേയിൽ അല്പം സ്ഥലമുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു എന്ന നിലയിലാണ്. സിൽവർ ലൈൻ പ്രോജക്റ്റ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ച വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാവുന്ന ഹൈസ്പീഡ് റെയിൽവേ കോറിഡോർ ആണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ ആ പദ്ധതിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ രീതിയുമൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ ഈ അടുത്ത സമയത്ത് വല്ലാതെ അലട്ടുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺസേണായി ഉയർന്നു വരികയും ഭരിക്കുന്ന സർക്കാരിൻ്റെ തന്നെ പോഷക സംഘടനകളെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പലപ്പോഴും നിലപാടുകളോടൊപ്പം നിൽക്കുന്നവരെന്ന് പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതുമായി ബന്ധപ്പെട്ട സംഘടനകളും പരിസ്ഥിതി സംഘടനകളുമൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. പാർലമെൻറ്റിലും അതുപോലെയുള്ള ഇടങ്ങളിലുമൊക്കെ വേറിട്ട ശബ്ദങ്ങൾ ഉയരുകയും ചെയ്തു. കേന്ദ്ര സർക്കാരാകട്ടെ സർവേ നടത്താൻ അനുമതി കൊടുത്തുവെങ്കിലും ഇതിൻ്റെ സ്ഥലമേറ്റെടുപ്പിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടില്ല എന്നാണ് അവർ പാർലമെൻറ്റിനകത്ത് പറയുന്നത്. എന്നാൽ ഈ പദ്ധതിയുടെ പരിസ്ഥിതി ആഘാത പഠനവും അതുമായി ബന്ധപ്പെട്ട സർവേയുമൊക്കെ പുരോഗമിക്കുമ്പോൾ ഈ അഫക്റ്റഡ് ആളുകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വല്ലാത്ത കൈവിട്ട് സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നതാണ് പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിലൂടെ കാണിക്കുന്നത്. ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ അതിനെ നയപരമായി കൈകാര്യം ചെയ്യുന്നതിനപ്പുറത്ത് ബലപ്രയോഗം നടത്തുമ്പോൾ ഇന്ന് ചങ്ങനാശ്ശേരിയിലൊക്കെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടു പോവുകയും അവരുടെ മക്കൾ കിടന്ന് നിലവിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നന്ദിഗ്രാം ആവർത്തിക്കുകയാണോ എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഇടം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കൃത്യമായി ഈ ഒരു ഇടപെടലിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു വിലയിരുത്തലും ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ അഫക്റ്റഡ് പാർട്ടികളുടെ പ്രതിഷേധത്തെ, രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധത്തെ രാഷ്ട്രീയമായി നേരിടാം അല്ലെങ്കിൽ അത്തരത്തിൽ കാണാം എന്ന് പറഞ്ഞാലും ഈ സ്ഥലം ഏറ്റെടുക്കുന്ന ജനങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഇത്ര കാർക്കശ്യത്തോടെ പോലീസ് നിലവിട്ട് പെരുമാറി കൈകാര്യം ചെയ്യുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാവുകയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാണ് ഇന്നത്തെ ചങ്ങനാശ്ശേരിയിലെ സംഭവമൊക്കെ സൂചിപ്പിക്കുന്നത്. ഏതായാലും അക്കാര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി വ്യക്തതയോടെ ഈ കാര്യങ്ങളുടെ നടത്തിപ്പ് ഇടപെടുകയും അതോടൊപ്പം തന്നെ ഈ അഫക്റ്റഡ് ആവുന്ന കുടുംബങ്ങൾക്ക് അവരെ സംബന്ധിക്കുന്ന എന്താണ് കൃത്യമായ വിവരങ്ങൾ എന്നതടക്കമുള്ളവ അവരുമായി ആശയവിനിമയം നടത്തി ഇതൊരു ആരോഗ്യകരമായ പ്രക്രിയ ആക്കുന്നതിനു പകരം ഒരു ഏറ്റുമുട്ടലിലേക്ക് വഴിതെളിക്കുന്നത് ഒട്ടും ഗുണകരമല്ല എന്നത് തന്നെയാണ് നിലപാട്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിലുള്ള പാരിസ്ഥിതിക ആശങ്കകളും ഇതിൻ്റെ ഡിസൈനും ഇതുകൊണ്ടുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളും വളരെ വ്യക്തമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും കേരളം പോലെ അല്പമാത്രമായ ഒരു സംസ്ഥാനത്ത്
ഇത്തരമൊരു പദ്ധതി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് വളരെ സുതാര്യവും ജനങ്ങളിലേക്കെത്തുന്നതുമായ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതും അനിവാര്യമാണ്.